ഭാവനയെ പറ്റി അമ്മ ജനറൽ സെക്രട്ടറി കൂടിയായ നടൻ ഇടവേള ബാബു നടത്തിയ കമന്റിന്റെ പേരിൽ പൊട്ടിത്തെറിച്ച് പ്രശസ്ത ചലച്ചിത്ര താരം പാർവതി തിരുവോത്ത് അമ്മയിൽ നിന്നും രാജിവെച്ച് ഇടവേള ബാബു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് വലിയ കോൾ സത്യത്തിൽ ഇടവേള ബാബു എന്താണ് ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞത് പ്രതിഷേധിക്കാൻ മാത്രം എന്തെങ്കിലും അതിലുണ്ടോ യഥാർത്ഥ ഇന്റർവ്യൂ എത്ര പേർ ഇതിനകം കണ്ടു മുൻവിധികളൊന്നുമില്ലാതെ ആ ചാനൽ ഇന്റർവ്യൂ കണ്ടാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പിടികിട്ടാത്ത ചില കാര്യങ്ങൾ ഈ വിവാദത്തിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാം അത് ഇങ്ങനെ റിപ്പോർട്ടർ ടി വിയിലെ നികേഷ് കുമാറാണ് ഇടവേള ബാബുവുമായി മുഖാമുഖത്തിൽ സംസാരിക്കുന്നത് ഇവരുടെ സംഭാഷണത്തിനിടയിൽ താരസംഘടനയായ അമ്മ നിർമ്മിച്ച ട്വന്റി ട്വന്റി എന്ന സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ഉടനെ ഇടവേള ബാബുവിന്റെ മറുപടി അമ്മ ഒരു മൾട്ടി സ്റ്റാർ ചലച്ചിത്രം നിർമ്മിക്കുന്നുണ്ട് നികേഷ് കുമാറിന്റെ ചോദ്യം വീണ്ടും ഭാവനയുണ്ടാകുമോ അടുത്ത ട്വന്റി ട്വന്റിയിൽ ഇപ്പോൾ ഭാവന അമ്മയിലില്ല ഇല്ല എനിക്ക് പറയാൻ പറ്റൂ പറ്റൂഷ് കഴിഞ്ഞ ട്വന്റി ട്വന്റിയിൽ നല്ല റോൾ ചെയ്തിരുന്നു ഇടവേള ബാബു നല്ല റോൾ ചെയ്തിരുന്നു അതിപ്പോ മരിച്ചുപോയ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതുപോലെയാണ് നമുക്ക് അമ്മയിലുള്ളവരെ വച്ച് എടുക്കേണ്ടി വരും അമ്മയിൽ ഇല്ല എന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റൂ ഉടനെ നികേഷ് കുമാർ അമ്മയിൽ ഇല്ലാത്തവരെ അഭിനയിപ്പിക്കുന്നില്ല ഇടവേള ബാബു സ്വാഭാവികമായിട്ടും നമുക്ക് അമ്മയിലുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ കഴിഞ്ഞ ട്വന്റി ട്വന്റിയിലെ നമുക്ക് ഇത്രയും അംഗങ്ങൾ ഉണ്ടായിട്ടും ആലോചിച്ചു നോക്കുക നെടുമുടി വേണു എന്ന് പറയുന്ന ഇത്രയും മഹാനായൊരു നടൻ ആ സിനിമയിൽ ഉണ്ടായില്ല നികേഷും ഇടവേള ബാബുവും തമ്മിലുള്ള ഈ സംഭാഷണമാണ് ഇപ്പോൾ വിവാദമായത് ഭാവനയുടെ കഥാപാത്രം ട്വന്റി ട്വന്റിയിൽ മരണപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് ഇടവേള ബാബു ഇവിടെ മരിച്ചു പോയവരെ എന്ന പ്രയോഗം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം കാരണം ട്വന്റി ട്വന്റിക്ക് ഒരു രണ്ടാം ഭാഗം ഇറക്കുന്നുണ്ടല്ലോ എന്നാണ് നികേഷ് കുമാറിന്റെ ചോദ്യം മാത്രമല്ല ഈ ഇന്റർവ്യൂവിൽ പാനലിൽ ഉണ്ടായിരുന്ന നികേഷ് കുമാർ ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്കും ഇടവേള ബാബുവിന്റെ ഈ പദപ്രയോഗത്തിൽ അപ്പോൾ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല എന്നാൽ പിന്നീട് ഇത് വലിയ വിവാദമായി മാറുകയായിരുന്നു പക്ഷെ വിവാദമായി മാറിയതോടെ ചാനലും കാലുമാറി വാർത്തകൾ എങ്ങനെയാണ് ആവശ്യാനുസരണം വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് മാധ്യമങ്ങൾ പോലും വളച്ചുടിക്കുന്നത് എന്നതിന് ഇതും ഒരു ഉദാഹരണമാണ് ഇടവേള ബാബു എന്ന വ്യക്തിയെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പാർവതി തിരുവോത്തിന് പരിപൂർണ പിന്തുണ കൊടുത്താലും സത്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ വിവാദം കൃഷി ചെയ്ത് അത് വിറ്റ് ജീവിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ഇപ്പോൾ പരസ്പരം മത്സരിക്കുകയാണ് നിത്യേന സത്യങ്ങളെ വളച്ചൊടിച്ച് യഥേഷ്ടം ഉപയോഗപ്പെടുത്തുന്ന വാർത്തകൾ വന്നുകൊണ്ടുപിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ